പ്രകോപനങ്ങൾ സൃഷ്ടിക്കേണ്ട സമരക്കാരെ തൽക്കാലം കായികമായി കൈകാര്യം ചെയ്യേണ്ടതില്ല എന്നുള്ള നിലപാട് കേരള പോലീസ് സ്വീകരിച്ചതോടുകൂടി കേരളയിൽ വിരുദ്ധ സമരക്കാർ അങ്ങ് അഴിഞ്ഞാടാൻ തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ വേദിയിലേക്കും വിരലിലെണ്ണാവുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ കടന്നുവന്ന് അവിടെയും സമരപ്രഹസനം നടത്തിയത്. അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര ചലച്ചിത്രമേള നടക്കുന്ന ഇടത്താണോ ഈ കേരളയിൽ വിരുദ്ധ സമരം സംഘടിപ്പിച്ച് ശ്രദ്ധയാകർഷിക്കേണ്ടത്? സാധാരണഗതിയിലായിരുന്നെങ്കിൽ നല്ല തല്ലു കിട്ടേണ്ട ഏർപ്പാടാണ് യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെ കാട്ടിക്കൂട്ടിയത്. സിനിമയൊക്കെ ആസ്വദിക്കാൻ വരുന്ന മനുഷ്യർ അവരിലേക്ക് ഇത്തരത്തിലുള്ള പ്രഹസന സമരവുമായി വന്ന് നാണം കെട്ടുപോകാൻ യൂത്ത് കോൺഗ്രസ്സുകാർ തയ്യാറായി. എന്തായാലും ഇത്രയേ ഉള്ളൂ യൂത്ത് കോൺഗ്രസ് എന്ന് ബോധ്യപ്പെടുന്നതിന്, അവിടെ വന്ന വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾക്കൊക്കെ ബോധ്യപ്പെടുന്നതിന് കാരണമായി എന്നുള്ളത് മാത്രം. പക്ഷേ ഇതൊന്നും ശരിയല്ല. അടി കിട്ടില്ല എന്നിപ്പോൾ ഉറപ്പുണ്ട്. കാരണം അങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു ഏർപ്പാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയാണ് എന്ന് നാടൊട്ടുക്ക് ഒരു കൂട്ടം മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി പ്രചരണം ശക്തമായി നിൽക്കുമ്പോൾ സമരക്കാർ എന്തു പ്രകോപനമുണ്ടാക്കിയാലും അതിനോട് സംയമനത്തിൻ്റെ രീതിയിൽ പെരുമാറിയാൽ മതി എന്നുള്ള നിർദ്ദേശം പോലീസിന് ലഭിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ എന്തു വേണമെങ്കിലും ചെയ്യാമെന്നുള്ളതാണ്. കുറേ ആളുകളെ ദണ്ഡും കൽപ്പിച്ച് ഇറക്കിവിടുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷത്തെ. നിങ്ങൾ പോകൂ, പ്രകോപനമുണ്ടാക്കൂ, പോലീസ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് വലിയ വാർത്തയാക്കി മാറ്റാമല്ലോ എന്നുള്ള മട്ടിൽ. അതാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോട്ടയത്തും കോഴിക്കോട് കല്ലായിലുമൊക്കെ കല്ലുകൾ എടുത്തുകൊണ്ട് പോകുന്നു, താണ്ഡവമാടുകയാണ് ആളുകൾ. പോലീസിനെയൊക്കെ പൂരെ പുലഭ്യം പറയുകയാണ്, മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുകയാണ്. പക്ഷെ പോലീസ് അവിടെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. സർവേ നടപടികൾ ഇപ്പോൾ ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിൽ പിന്നീട് ഒരു ദിവസം ചെയ്യാം എന്നുള്ള നിലപാടിലേക്ക് അവർ എത്തുന്നു. ബലപ്രയോഗത്തിലേക്ക് കടക്കേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്, തല്ലുകൊള്ളേണ്ട സമരമാണ് നടക്കുന്നത്. പക്ഷെ തല്ലു കൊടുക്കേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ട് കൊള്ളാം. അത് പക്ഷേ ഒരു ദൗർബല്യമായി കാണരുത്. ഈ പ്രതിഷേധങ്ങളുടെയൊക്കെ അർത്ഥമെന്താണ്? കുറച്ചു നാളിങ്ങനെ സമരം നടത്തിയിട്ട് മടുത്തിട്ട് പോകാനേ സാധിക്കൂ. അടുത്ത ഘട്ടത്തിലേക്ക് ഈ നടപടികൾ പുരോഗമിക്കുമ്പോൾ, ആ വികസനം യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നുള്ള ബോധ്യമുണ്ടാകുമ്പോൾ, ഈ പുലഭ്യം പറയുന്ന ആളുകൾ, അവർ യഥാർത്ഥത്തിൽ കേരളയിലിൻ്റെ ഭാഗമായി വസ്തുവൊക്കെ നഷ്ടപ്പെടാൻ പോകുന്ന മനുഷ്യരാണ് എങ്കിൽ അവർക്ക് തിരിച്ചറിവുണ്ടാവുക തന്നെ ചെയ്യും. അല്ലാതെ വെറുതെ സർക്കാരിനെ തെറി വിളിക്കാൻ വേണ്ടി മാത്രം സമരത്തിന് വരുന്നവരാണെങ്കിൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല.